ചരിത്രമുറങ്ങുന്ന തീക്കോവിലെ സ്തംഭം നവീകരിക്കുന്നു. വാഗമൺ റോഡ് നിർമ്മാണത്തിലെ അർപ്പണബോധത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായ സ്തംഭം തീക്കോയി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് 6 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പുതുജീവൻ നേടുന്നത്. കേരളത്തിലെ ആദ്യകാല സംസ്ഥാന പാതകളിൽ ഒന്നാണ് ഈരാറ്റുപേട്ട പീരുമേട് റോഡ്. 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർത്തീകരിക്കുകയും ഇന്നും ഏറെക്കുറെ അതേ അവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യുന്ന കേരളത്തിലെ ഏക റോഡും ഇതുതന്നെയായിരിക്കാം. ഈരാറ്റുപേട്ട പീരുമേട് റോഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന്റെ ശിലാസ്തംഭം സ്ഥിതി ചെയ്യുന്നത് തീക്കോയിലാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്തംഭം തീക്കോയി ഗ്രാമപഞ്ചായത്താണ് ഏറ്റെടുത്ത് നവീകരിക്കുന്നത്. കേടുപാടുകൾ തീർത്ത് പെയിന്റ് ചെയ്ത് സംരക്ഷണ വേലികളും തീർത്തു. ആവശ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ബോർഡും ലൈറ്റുകളും സ്ഥാപിക്കും. പഞ്ചായത്തിന്റെ 2021-22 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 2.6 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മാർച്ച് ആദ്യവാരത്തോടെ പണികൾ പൂർത്തിയാകുമെന്നും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വിസ്മൃതിയിൽ ആണ്ടുപോകുമായിരുന്ന തീക്കോയി സ്തംഭം നവീകരിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും തീക്കോയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ജെയിംസ് കവളമാക്കൽ പറഞ്ഞു. വാഗമണ്ണിലേക്കും ഇല്ലിക്കൽക്കല്ലിലേക്കും മാർമല അരുവിയിലേക്കും ഒക്കെ എത്തുന്ന വിനോദസഞ്ചാരികളെയും സ്തംഭം ആകർഷിക്കും. ചെങ്കുത്തായ പാറ പൊട്ടിച്ചാണ് വാഗമൺ റോഡ് നിർമ്മിച്ചത്. 10 വർഷത്തിലേറെ നീണ്ട നിർമ്മാണ കാലഘട്ടത്തിൽ വിവിധ അപകടങ്ങളിലായി ഒട്ടേറെ തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇവരുടെ ഓർമ്മയ്ക്കായാണ് റോഡ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു സ്തംഭം തീക്കോയിൽ നിർമ്മിച്ചത്. ഈ സ്തംഭം സ്ഥിതി ചെയ്യുന്ന കവല സ്തംഭം കവല എന്നാണ് അറിയപ്പെടുന്നതും. 1961 ഡിസംബർ 23 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ഡി ദാമോദരൻ പോറ്റിയാണ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ഈരാറ്റുപേട്ട പീരുമേട് റോഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചരിത്ര സ്മാരകമായി നിൽക്കുന്ന തീക്കോയിലെ സ്തംഭം പുതുതലമുറയ്ക്കായി സംരക്ഷിക്കണമെന്ന് പൊതുജനാഭിപ്രായം ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് തീക്കോയി ഗ്രാമപഞ്ചായത്ത് തന്നെ സ്തംഭം സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത്. BMTV ന്യൂസ്, തീക്കോയി.